യാത്രയ്ക്കൊന്നുമുള്ള ശരീരസുഖം തീരെയില്ല. എന്റെ കണ്ണടയ മുമ്പ് പ്രോപ്പർട്ടീസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. നിന്റെ കുംഭസാരരഹസ്യം സൂക്ഷിച്ച് നെരിപ്പോടായ എന്റെ ജീവിതത്തിന് ഈ കാര്യത്തിലെങ്കിലും ഒരാശ്വാസം ഉണ്ടാകണം. ദുരൂഹമായ നിന്റെ സഞ്ചാര പദങ്ങളെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. മറ്റു മൂന്ന് അഡ്രസ്സിലും നിന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കിട്ടാഞ്ഞിട്ടാണ് ഈ അഡ്രസ്സിൽ എഴുതുന്നത്. സ്ഥിരമായ ഒരു ഫോൺ നമ്പറും നിനക്കില്ലല്ലോ. എന്തായാലും എവിടെയാണെങ്കിലും നീ വരുമെന്ന പ്രതീക്ഷയിൽ, ഫാദർ ആന്റണി നെടുങ്കുഴി. സച്ചിൻ ജേക്കബ്. ഫാദർ ആന്റണി നെടുങ്കുഴിയെ മാനസികമായിട്ടുന്ന ഒരു കുംഭസാര രഹസ്യത്തിന്റെ ഉടമ. സ്ഥിരമായ ഒരു മേൽവിലാസമില്ലാത്തവൻ. മേൽവിലാസം മാത്രമല്ല സർ, ഒരു സ്ഥിരം ഫോൺ നമ്പർ പോലും ഇല്ലെന്നല്ലേ അച്ഛൻ തന്നെ എഴുതിയിരിക്കുന്നത്? യാ, സച്ചിൻ്റെ ഒരു കുംഭസാര രഹസ്യം ഫാദർ ആന്റണിയെ വല്ലാതെ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വൈദികനെ കാലങ്ങളോളം വേദനിപ്പിക്കുന്ന എന്തോ ഒന്ന് സച്ചിൻ്റെ കൈകളിൽ സംഭവിച്ചിട്ടുണ്ട്. ശരിയാണ് സർ, മൊത്തത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു. ആ ഹരി ഇല്ലേ, അയാളുടെ ഭാര്യയും ഇപ്പോൾ മിസ്സിംഗ് ആണ്. ഒപ്പം അവരുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത സച്ചിൻ അവനെയും കാണാനില്ല. അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം പറയാൻ പറ്റില്ലല്ലോ സർ, ഇക്കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമല്ലേ. ഹരിക്ക് ഈ കേസിൽ എന്തോ പങ്കുണ്ടെന്ന് മീരയ്ക്ക് സംശയം ഉണ്ടായിരുന്നു എന്നാണ് സാഗറും പറയുന്നത്. ബട്ട് അതെന്നല്ല നമ്പ മുടിയാതെ. മനസ്സിലായി, സാഗറിന് പ്രതിസ്ഥാനത്ത് മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കേണ്ടത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അല്ലേ സർ? അത് ശരിയാണ്. എങ്കിലും സർ, ഈ കാണാതായ ഹിമയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ മീര? സ്വാഭാവികമായും തന്റെ ഭർത്താവിന് അവളുടെ തിരോധാനത്തിൽ പങ്കുണ്ടെന്ന ആരോപണത്തിൽ മനസ്സ് വിഷമിച്ച് മീര അങ്ങനെയും സംഭവിച്ചൂടെ? ഒരു സാധാരണ അന്വേഷണ ഉദ്യോഗസ്ഥൻ സഞ്ചരിക്കുന്ന വഴികളിലൂടെ നമ്മൾ യാത്രയിട്ട് കാര്യമില്ല. എങ്കിൽ വാട്ട് ഇസ് നെക്സ്റ്റ് സർ? മൈത്രിപുരം. നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ് സർ, എനിക്കും അങ്ങനെ തോന്നുന്നു. ഫാദർ ആന്റണി നെടുങ്കുഴി നമുക്കൊരു പിടിവള്ളിയാകും തീർച്ച. അത് എസ്റ്റേറ്റിന്റെ പഴയ പ്രമാണം ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു, അത് നോക്കിയെടുക്കാൻ വന്നതാ. കണ്ടില്ല, കുഴപ്പമില്ല, പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം. ബാംഗ്ലൂരിൽ നിന്ന് സുധാകർ ഷെട്ടിയുടെ മെസ്സേജ് വന്നു. ഞാൻ സബ്മിറ്റ് ചെയ്ത മൂന്ന് ഡിസൈൻസും അപ്രൂവലായി. എനിക്കുള്ള ചെക്കും പുതിയ അസൈൻമെന്റ് ഡീറ്റെയിൽസും ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. വൗ, ഗ്രേറ്റ് ന്യൂസ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. എന്റെ കൂടെ കൂടിയതോടെ ജാതകം തെളിഞ്ഞു അല്ലേ. സച്ചിൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ആ ചെക്കും പുതിയ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസും ഒന്ന് കളക്ട് ചെയ്യോ. വൈ നോട്ട്, എവിടെയാന്ന് പറഞ്ഞോളൂ. നമ്മുടെ വാർഡ്വിൻ കോംപ്ലക്സിന് അടുത്തുള്ള സജിനയുടെ ഓഫീസിൽ ചെന്നാൽ മതി. സജിനയുടെ ഓഫീസിലോ? ആ അതെ, ഞാൻ അവളുടെ നമ്പർ തരാം. പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇപ്പൊ അവൾ അറിയണ്ട, പിന്നെ അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം. അപ്പൊ പിന്നെ ഞാൻ പോയി കളക്ട് ചെയ്ത സജിനിക്ക് അത് ഡൗട്ട് ആവില്ലേ? അത് ആരെങ്കിലും വിട്ട് എടുപ്പിച്ചാ മതിനെ. അതെ ഫാദർ, ആന്റണി നെടുങ്കുഴി ഉണ്ട്, വിളിക്കാം. ഓക്കെ. ആരാ? ഗുഡ് ഈവനിംഗ് ഫാദർ. നമസ്കാരം. നമസ്കാരം, ഐ എം ഡിവൈഎസ്പി ശിവരാമൻ.
ക്രിമിനോളജിയുമായി ബന്ധപ്പെട്ട് ഫാദർ എഴുതിയ പല ബുക്സുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. സന്തോഷം. എന്താണാവോ വിശേഷിച്ച്? ഒരു കാര്യം അറിയണം ഫാദർ. ഐ ടി ഉദ്യോഗസ്ഥനായ ഹരി നമ്പ്യാരുടെ ഭാര്യ മീരയെ കാണുമായില്ല. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മേബി യു ക്യാൻ ഹെൽപ്പ് മീ ഫാദർ. രാവിലെ മുതൽ ആരോ വരും വരും എന്നൊരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു. അതുപോട്ടെ, ഈ വിഷയത്തിൽ എന്താണ് എന്റെ റോൾ? ഹരിയുടെ അടുത്ത ഫ്ലാറ്റിലെ ചെറുപ്പക്കാരനോടൊപ്പമാണ് മീര പോയിരിക്കുന്നത്. ആ ചെറുപ്പക്കാരനെ ഫാദർ അറിയും. ഒരു സച്ചിൻ ജേക്കബ്. സച്ചിനോ? സച്ചിൻ ജേക്കബിന് ഫാദർ അയച്ച കത്ത് എന്റെ കയ്യിലാണ് കിട്ടിയത്. രാവിലെ മുതൽ ആരോ വരുമെന്ന് ഫാദർ പ്രതീക്ഷിച്ചയാൾ സച്ചിനല്ലേ? അവന്റെ കുംഭസാർ രഹസ്യവും പേരി നീരുന്ന മനസ്സുമായി ജീവിക്കുന്ന ഫാദറിന് അവനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയുമോ? അവന്റെ ഭാവി ജീവിതത്തിന് ഉപകരിക്കുമെങ്കിൽ എനിക്കറിയാവുന്ന ചില സത്യങ്ങൾ ഞാൻ പറയാം. വ്യവസായിയും പ്ലാന്ററുമായ ജേക്കബിന്റെ ജീവിതത്തിലേക്ക് മേരി എന്ന സ്ത്രീ കടന്നു വന്നതോടെ സച്ചിന്റെ അമ്മ ആനിക്ക് ജേക്കബിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ലാതായി. അമ്മച്ചി, അമ്മച്ചി എന്തിനാ കരയുന്നത്? ഒന്നുമില്ല മോനെ. ഒരു കാര്യമില്ലാതെ ആരെങ്കിലും കരയോ? അമ്മച്ചി കരയുന്നത് കാണുമ്പോ എനിക്ക് സങ്കടമാ. മോ സങ്കടപ്പെടരുത്, അമ്മച്ചി എനിക്കറിയില്ല. അമ്മച്ചി, അമ്മച്ചി.